നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ അഭിഭാഷകൻ വഴി ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയത്. കേസിൽ നടൻ മുകേഷിനെ ഇന്ന് വിസ്തരിച്ചേക്കും. നടിയെ ആക്രമിച്ച കേസിൽ പ്രത്യേക കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ ദിലീപിന് എതിരായി മൊഴി നൽകിയ ചില സാക്ഷികൾ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന് പിന്നാലെ പ്രധാന സാക്ഷി മൊഴി മാറ്റിയതിനെ തുടർന്നാണ് പ്രോസിക്യൂഷന്റെ നടപടി. തൃശൂർ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ടുവെന്ന് മൊഴി നൽകിയ സാക്ഷി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നുമാണ് പ്രോസിക്യൂഷന്റെ അപേക്ഷയിലുള്ളത്. സാക്ഷി സ്വാധീനിക്കാൻ ശ്രമിച്ച തൃശൂരിലെ അഭിഭാഷകനെ കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കോടതി പലതവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് കേസിലെ 9-ാം പ്രതി സനൽകുമാറിന്റെ ജാമ്യം വിചാരണ കോടതി റദ്ദാക്കിയിരുന്നു. 2017 February 18 നടി ആക്രമിക്കപ്പെടുന്നത്. കേസിൽ 2017 July 10 ദിലീപ് അറസ്റ്റിലായി. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസിൽ ഇതുവരെ 50 സാക്ഷികളെ വിസ്തരിച്ചു. നടൻ മുകേഷിനെ ഇന്ന് വിസ്തരിച്ചേക്കും. ബാമ സിദ്ദിഖ് തുടങ്ങിയവരെ അടുത്തയാഴ്ച വിസ്തരിക്കുമെന്ന് സൂചനയുണ്ട്. നടി ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനാണ് വിചാരണ കോടതിയെ സമീപിച്ചത്. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായാണ് പ്രോസിക്യൂഷന്റെ ആക്ഷേപം. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ജൂൺ അവസാനത്തോടെയാണ് പുനരാരംഭിച്ചത്. കോവിഡ് വ്യാപനം കാരണം കോടതി നടപടികൾ നിർത്തിവെച്ചതിനാലാണ് വിചാരണയും തടസ്സപ്പെട്ടത്. ഇതിനെ തുടർന്ന് വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രത്യേക വിചാരണ കോടതി ജഡ്ജി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. കേസിന്റെ രഹസ്യ വിചാരണ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.